Hi friends, welcome back to Tasty with Sanya Sonia's Kitchen. ഇന്ന് നമ്മൾ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. നമ്മൾ മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ പഴം കുറേ ഉണ്ടെങ്കിൽ കുറച്ചങ്ങ് പഴുത്തങ്ങ് പോകും. പഴുത്ത് പോയാൽ ആർക്കും ഒരു കഴിക്കാൻ ഒട്ടും ഇഷ്ടമേ കാണത്തില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ അല്ലാതെ നമുക്ക് 3-4 മണിക്ക് ചായയുടെ കൂടെ ആണെങ്കിൽ കടിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഈ പഴം വെറുതെ എടുത്ത് കളയാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഞാൻ എപ്പം വീഡിയോ ഇട്ടാലും ആദ്യം തന്നെ നിങ്ങളുടെ ഫോണുകളിൽ എത്തുന്നതായിരിക്കും. ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കരയാണ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ശർക്കര ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നല്ല മധുരം കാണും. 1/2 കപ്പ് ശർക്കര ചീകി എടുത്തിരിക്കുകയാണ്. അതുപോലെ റവ 1 കപ്പ്, മൈദ 1 കപ്പ്. ഈ പലഹാരത്തിന് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഇത്ര അളവ് അങ്ങനെയൊന്നും അത്ര പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല. നമുക്ക് എത്ര എന്തോരം ഉണ്ടാക്കണം, ഇതിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിലും കൂടുതൽ സാധനങ്ങൾ എടുക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ പഴം 5-6 എണ്ണം വേണമെങ്കിൽ വിടാം. അതുപോലെ ബേക്കിംഗ് സോഡ 1 നുള്ളി ഞാൻ ഇടുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പം തന്നെ ഇത് കുഴച്ച ഉടനെ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ്. അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ 1 നുള്ളി ഇടുന്നത്. ഇനി നിങ്ങൾ 1 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ബേക്കിംഗ് സോഡ അടൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നോളും. അപ്പോൾ നമുക്ക് മിക്സ്ഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആദ്യം ഈ പഞ്ചസാര മിക്സ്ഡ് ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമേ പഴം ഇടാവുള്ളൂ. ഇപ്പോൾ ശർക്കര ആയതുകൊണ്ട് ഞാൻ ഈ പഞ്ചസാര അല്ല, പഞ്ചസാരയാണെങ്കിൽ നമുക്ക് തരി പോലെ കിടക്കും. അങ്ങനെ പഞ്ചസാരയും പഴവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരില്ല. ശർക്കര ആയതുകൊണ്ട് കുഴപ്പമില്ല. ശർക്കര ആയതുകൊണ്ട് ശർക്കരയും പഴവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റും. അതുപോലെ പഞ്ചസാരയാണെങ്കിൽ ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ ഏലക്കായും കൂടെ ഒന്നിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഏലക്കാപ്പൊടി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പൊടിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് കറക്കിയതിന് ശേഷം ഇതിട്ട് കൊടുക്കാവുള്ളൂ. നമുക്ക് ബാക്കിയുള്ള പഴവും കൂടി ഇതുപോലെ തൊലി കളഞ്ഞ് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ഈ കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് എങ്കിലും ഇതിൻ്റെ കൂടെ ഒന്നൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതുപോലെ 1 നുള്ള് സോഡാപ്പൊടി കൂടെ ഇത് കൂടെ ഇടുകയാണ്. ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. നമ്മൾ പഴവും ശർക്കര ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് റവയും അതുപോലെ മൈദയും കൂടെ, മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്, ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം റവയുടെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം എത്രയും നമുക്ക് ഇതിലേക്ക് കൊള്ളൂ അത്രയും ഞാൻ ഇടുന്നുള്ളൂ. ഇത് ഈ മാവിൻ്റെ കൂടെ ഞാൻ വെള്ളം ചേർത്തൊന്നും കുഴക്കുന്നില്ല. ഈ പഴത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ നനവിലാണ് കുഴച്ചെടുക്കുന്നത്. വേണമെങ്കിൽ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇത്രയും ശർക്കരയുടെയും പഴത്തിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. നമ്മൾ 1/2 കപ്പ് റവയായിരുന്നു ഇട്ട് കൊടുത്തത്. ഇനി 1/2 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി ലൂസായിട്ടിരിക്കുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടും ഇരിക്കരുത്. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പം നമ്മൾ റവയും മൈദയും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസ് വേണ്ട. അപ്പം നമുക്ക് കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം മൊത്തം എടുത്തിരിക്കുന്നത് 1/4 കപ്പ് മൈദയും 1/2 കപ്പ് റവയുമാണ്. ഇത്രയും 4 പഴവും 1/2 കപ്പ് ശർക്കരയ്ക്കും എടുത്തിരിക്കുന്നത്. അപ്പം ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു പരുവത്തിലിരുന്നാൽ മതി. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇപ്പം തന്നെ ഉണ്ടാക്കുവാണ്. ഒരു 2 മിനിറ്റ് ഞാൻ വെക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി ഇട്ടത്. ഇല്ലെങ്കിൽ സോഡാപ്പൊടി ഇടേണ്ട ആവശ്യമേ ഇല്ല. നമ്മളപ്പോൾ കുഴച്ചെല്ലാം എടുത്ത് കഴിഞ്ഞു. എന്താ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വിട്ടു പോവുകയും ചെയ്യരുത്, എന്നാൽ ഇങ്ങനെ വിട്ടു പോവുകയും വേണം. ആ ഒരു പരുവത്തിൽ ഇരുന്നാൽ മതി. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മധുരത്തിൻ്റെ ഒരു ബാലൻസിങ്ങിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഒരു നുള്ളി ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിരുന്നത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മാവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി വെള്ളം ഞാൻ കയ്യിലൊന്ന് തൂത്തിട്ടാണ് നമുക്ക് മാവ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. കൈകൊണ്ട് വേണമെങ്കിലും സ്പൂൺ കൊണ്ട് വേണമെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേക ഷേപ്പിലൊന്നും വരണമെന്നൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി വലിപ്പം കൂടുതലായിട്ട് വേണമെങ്കിൽ വലിപ്പം കൂട്ടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആ പിള്ളേർക്കൊക്കെ കൊടുക്കാനുള്ളതാകുമ്പം ഒരു ഷേപ്പ്ലെസ് ആയിട്ടിരുന്നാൽ രസം, അവരതിനെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞോളും. ലയൺ പോലിരിക്കുന്നു, ടൈഗർ പോലിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവിടെ സാനിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഓരോ ഷേപ്പ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഓരോ ഷേപ്പ് അവർ കണ്ടെത്തും. അപ്പോൾ ചെറിയ ഉരുളകളായി ചെറിയ ഇതാണ് അവർക്ക്, പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഇഷ്ടം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരുത്തി ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിതിട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചേ നമ്മൾ ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പുറം കരിഞ്ഞു പോയിട്ട് അകം വേകാതിരിക്കും. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണേലും എണ്ണ നല്ല ചൂടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് പുറം ബ്രൗൺ കളറാകും. അത് കഴിഞ്ഞൊന്ന് മറിച്ചിടുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഇതിൽ വേണം, സിമ്മിലിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ആ ഒരു പുറം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി. അപ്പം നമുക്ക് ഈ പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് ആദ്യം ഇട്ട് കൊടുത്ത 2 എണ്ണം പെട്ടെന്ന് അങ്ങ് ഒരു ബ്രൗൺ കളർ പോലെ ആയി. അപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അത് നന്നായി വെന്ത് കിട്ടണം. നമ്മൾ മാവ് വേവിച്ചതോ അങ്ങനെയൊന്നും കുക്കിങ് ചെയ്തല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായി വെന്ത് കിട്ടേണ്ടത് കൊണ്ട് നമുക്ക് ഇത് ചെറിയ തീയിലിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ 2 പുറവും ഏകദേശം നന്നായിട്ട് ബ്രൗൺ കളറിലൊക്കെ ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തെ കുക്കിംഗ് ഉണ്ട്. വെന്ത് വരണമെങ്കിൽ, ഇത് ചെറിയ ഉരുളകളായതുകൊണ്ട് വലിയ ഉരുളകളാണെങ്കിൽ ഇതിലും കൂടുതൽ സമയമെടുക്കും. ഇപ്പോൾ കണ്ടോ ഓരോ ഷേപ്പ് രീതികളൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് കോരി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് അടുത്ത മാവ് ഇട്ട് കൊടുക്കാം. അടുത്ത മാവ് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൈ വെച്ചും സ്പൂൺ വെച്ചും എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്നും കാണിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെ ചെയ്താലും നമ്മൾ പ്രത്യേക ഒരു ഷേപ്പിലൊന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത എല്ലാം കോരി മാറ്റി ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തതും റെഡിയായി വന്നിട്ടുണ്ട്. അതും വേറെ ഓരോ ഷേപ്പുകളിലേക്ക് ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, ഒത്തിരി സമയമൊന്നും വെക്കണ്ട. ഒരു നുള്ളി സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് കുഴച്ച് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സോഡാപ്പൊടി പോലും ഇടേണ്ട ആവശ്യമില്ല. സോഡാപ്പൊടി ഒന്നും ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സമയമുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ ഒന്ന് വെച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് ഇതൊന്ന് എടുത്തൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെയാണ് സോഫ്റ്റാന്ന് ഞാൻ പറയുന്നതല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് സോഫ്റ്റായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ റവ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് റവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വ്യത്യാസം ഇതിൽ വന്നിരിക്കുന്നത്. പുറം നല്ല ക്രിസ്പി ആയിട്ട് കാണുമ്പോഴേ അറിയാലോ, കണ്ടോ, കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും നല്ല ക്രിസ്പി ആയിട്ടാണ് പുറം വന്നിരിക്കുന്നത്, എന്നാൽ ആകെ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, അകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തേങ്ങാക്കൊത്തോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്നെ കമൻസ് അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.